ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് കേവലമൊരു കാൽപന്തു കളി അല്ലാതെ മാറുകയാണ് ലോകത്തിൽ വേൾഡ് കപ്പ് പ്രധാനം ചെയ്യുന്ന വലിയ രാഷ്ട്രീയമുണ്ട് വലിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം കൂടെ ഈ കളികൾക്കിടയിൽ നിങ്ങൾ കാണണം ഖത്തറിൽ വേൾഡ് കപ്പ് വരുന്നു എന്ന് പറഞ്ഞത് മുതൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെ ഈ പോസ്റ്ററുത്ത് കാലത്ത് നുണകളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ലോകം ആദ്യം പറഞ്ഞു ഞങ്ങൾ കളി കാണാൻ വരില്ല എന്ന് കുറെ ആളുകൾ കളി ബഹിഷ്കരിക്കുമെന്ന് യൂറോപ്യന്മാര് വേൾഡ് കപ്പ് ഖത്തറിലാണല്ലോ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോവാണ് എന്ന് യൂറോപ്യന്മാർ മനുഷ്യാവകാശ ധംസനങ്ങൾ നടക്കുന്നു ഖത്തറിൽ അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് വേറെ കുറെ ആളുകൾ ഷക്കീറ പറഞ്ഞു ഞാൻ പാടില്ല ഞാൻ പാടില്ല എന്ന് പറഞ്ഞു ചില കളിക്കാർ പറഞ്ഞു ഞങ്ങൾ കളിക്കില്ല വംശവെറിയുടെയും ഇസ്ലാമഫോബിയുടെയും ഏറ്റവും മ്ലേച്ഛമായ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം യൂറോപ്പിന്റെ രാഷ്ട്രീയം ഈ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവിടെ അറബ് ലോകം കാണിച്ചിട്ടുള്ള അനിതസാധാരണമായ ഒരു ധൈര്യമുണ്ട് അറബ് ലോകം കാണിച്ചിട്ടുള്ള അത്ഭുതകരമായ ഒരു മനക്കരുത്തുണ്ട് ബില്യൺ ഡോളറാണ് ഈ വേൾഡ് കപ്പിന് വേണ്ടി ഖത്തർ ചെലവഴിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ചെലവഴിച്ചതിന്റെ നൂറ് ഇരട്ടിയാണ് ഏറ്റവും അടുത്ത് റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിൽ നിന്ന് ചെലവഴിച്ചതിന്റെ ഇരട്ടിയാണ് ഖത്തറിൽ പതിനെട്ട് ലക്ഷം കോടിയോളം ഉറുപ്പികയാണ് ഇന്ത്യൻ സംഖ്യയിൽ പറഞ്ഞാൽ ാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ലോകോത്തരമായ മധ്യമനോഹരമായ സ്റ്റേഡിയം അവിടുത്തെ മനോഹരമായ ട്രാഫിക് കൺട്രോളിങ് നല്ല റോഡുകൾ അതീവ സുരക്ഷ എല്ലാം ഒരുക്കി യേഷ്യ ഇങ്ങനെ അത് ആ ഉദ്ഘാടനത്തിന്റെ ചടങ്ങില് എന്റെ സുഹൃത്ത് ഡോക്ടർ സമദിന്റെ സഹായത്തോടെ ഞാനും കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു ആ ചടങ്ങില് ഷക്കീറപ്പാടിയില്ല സുന്ദരികളായ ലലന മണികളുടെ നൃത്ത ചുവടുകളും ഉണ്ടായില്ല പക്ഷെ ലോകത്തോട് ഏഷ്യ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് അറബ് ലോകം പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് മുർഗൻ ഫ്രീമാൻ ലോകത്തിലെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിനിധിയായ അവരുടെ അഭിമാനമായ നിരവധി ഓസ്കാർ പുരസ്കാരങ്ങൾ വാങ്ങിയ മോർഗൻ ഫ്രീമാൻ ഗാനിമൽ മുൽത്താഫിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു സ്വപ്നവും വലുതല്ലെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഒരു ഭിന്നശേഷിയും ഒരു ഭിന്നശേഷിയും ശേഷിക്കും സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു കെട്ടാൻ ആകില്ലെന്നും ഇത് ഖാനിമിന്റെ വാക്കാണ് നേരത്തെ കുറെ ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു കുട്ടിയാണ് ഖാനിം ആ ഗാനിമിന്റെ മുമ്പിൽ നിൽക്കുന്നത് ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ മോർഗൻ ഫ്രീമാനോ വല്ലാത്ത ഒരു സമയം ഒരു സന്ദർഭമുണ്ട് അവിടെ ചടുലമായ കാൽപന്തുകളി അതിന്റെ വേഗത എന്താണ് അതിന്റെ ഒരു സെക്കൻഡുകൾക്കിടയിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് പന്തുകൾ ഇങ്ങനെ കൃത്യമായി പാസ് ചെയ്യുന്ന ചടുലമായ ഒരു കളിയല്ലേ കാൽപന്തുകളി ആ കാൽപന്തുകളിയിലേക്ക് ലോകത്തെ വിളിക്കുന്നത് സ്വാഗതം ചെയ്യുന്നത് രണ്ട് കാലുമില്ലാത്ത ഒരു മനുഷ്യൻ തറയിൽ ഇങ്ങനെ ആ മനുഷ്യൻ കിടക്കുകയാണ് ഗാനിമിങ്ങനെ തറയിൽ ഇരിക്കുകയാണ് മണ്ണിനോട് ചേർന്നിരിക്കുകയാണ് ആ ഗാനിമിന്റെ മുമ്പിൽ താഴ്ന്നിരിക്കുന്നുണ്ട് മോർഗൻ ഫ്രൈമാൻ ലോക അവരുടെ മുമ്പിൽ അങ്ങനെ അറിയാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് എഴുന്നേറ്റ് നിന്നു പോകുന്നുണ്ട് അവിടെ ഇരുന്നാണ് പറയുന്നത് വലിയവൻ ചെറിയവൻ കറുത്തവൻ വെളുത്തവൻ ശേഷിയുള്ളവൻ ശേഷിയില്ലാത്തവൻ സമ്പന്നൻ ദരിദ്രൻ അങ്ങനെ പലരുമുണ്ട് ലോകത്ത് പക്ഷെ ഒരു തുല്യതയുണ്ട് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കറുത്തവനും വെളുത്തവനും പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ആ ഹ്യൂമാനിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗവർണങ്ങളുടെയും ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ മുഴുവൻ പൊളിച്ചുകൊണ്ട് ഹ്യൂമാനിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ യോഗം തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് വ്യത്യാസമാണുള്ളത് കറുത്തവനും വെളുത്തവനും തമ്മിൽ വർഗവർണ ഭാഷയുടെ വ്യത്യാസങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നതിനപ്പുറത്ത് എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ ഏഷ്യക്ക് ഈ അറബ് ലോകത്തിന് ലോകത്തോട് പറയാൻ എന്ത് മറ്റെന്താണുള്ളത് എന്താണുള്ളത് മതഭ്രാന്തിന്റെയും വംശവേറിയുടെയും മെസ്സേജുകൾ ഉയർത്തിപ്പിടിക്കുന്ന യൂറോപ്യനോട് പറയാനുള്ളത് അതിനപ്പുറത്തെന്താണ് ആ നിമിഷമുണ്ടല്ലോ ആ ഘനിമിന്റെ മുമ്പിൽ ആ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് നിൽക്കുന്ന പറയുന്ന നിമിഷമുണ്ടല്ലോ ലോകം ലോകമൊരു പന്തുപോലെ ചെറുതാവുകയും ആ പന്തിന്റെ ചുറ്റും ലോകം അങ്ങനെ വളർന്നു വരികയും ചെയ്യുന്ന ഒരു അത്ഭുതം ഞാൻ ആ ഗാലറിയിൽ ഇരുന്ന് അനുഭവിച്ചിട്ടുണ്ട് ഇതിനപ്പുറം എന്താണ് സ്നേഹമുള്ളവരെ കൊടുക്കാനുള്ളത് എന്തെല്ലാം നുണകളാണ് പറയുന്നത് ഇവർക്ക് ഇതാകുമോ എന്നാണ് യൂറോപ്പ് ചോദിക്കുന്നത് ഏഷ്യയിൽ ഇതൊക്കെ പറ്റുമോ ഏഷ്യക്ക് ഇത് സാധിക്കുമോ സ്റ്റേഡിയത്തില് ഫേക്ക് ഫാൻസ് ആണെന്നാണ് ഗാർഡിയൻ പത്രം ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ നുണമാത്രം പറയുന്ന വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം പറയാണ് ഫേക്ക് ഫാൻസ് ആണ് ഞാൻ അവരോട് പറയുന്നത് ഫേക്ക് ഫാൻസ് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ച് തരുമോ നിങ്ങൾ കളി കാണാൻ കിട്ടാനുണ്ട് ടിക്കറ്റ് ഞാനിവിടെ കത്തറിൽ അവിടെ ജോലിയുള്ള ആളൊന്നല്ല വന്ന ആളാണ് എന്നാലും കത്തർ എന്നാ വരുന്നതെന്ന് കരുതിയിട്ട് ഓരോരുത്തരുന്ന വിളിച്ചു ചോദിക്കാണ് ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ചു തരുമോ എന്നിട്ടാ പറയുന്നത് ഫേക്ക് ഫാനാണ് ടിക്കറ്റ് കിട്ടാനില്ല ഗാലറികൾ ഒഴിഞ്ഞുകിടക്കാണ് എന്ന് പറയുന്നത് അതിനിടയിലാണ് സൗദി കയറി ഗോളടിച്ച് കളഞ്ഞത് എന്തു രസമായിരുന്നു ആ കളി സഖ്യത്തിൽ സൗദിയുടെ ആ കളിയിൽ ഒരു വലിയ രാഷ്ട്രീയമല്ലേ ഈ വെറുപ്പ് പ്രചരിക്കുന്നവർക്കെതിരെയുള്ള ഒരു കളി അവർക്കെതിരായിട്ട് നടക്കുന്ന ഒരു സ്പോർട്സിനെ അങ്ങനെ കാണണ്ടേ അതിലെന്ത് മതം അതിലെന്ത് ജാതി അതിലെന്ത് വർഗം അതിലെന്ത് വർണ്ണം അതല്ലേ ഓതിയത് അതല്ലേ ഓതിയത് സൗദി മനോഹരമായി കളിച്ചു വന്ന് സഖ്യത്തില് അർജന്റീന നോക്കുമ്പോ സങ്കടമൊക്കെ ഉണ്ട് മെസ്സി തോക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട് മെസ്സി എന്നാണ് ഞാൻ പറഞ്ഞത് മെസ്സി നല്ല തെറ്റിദ്ധരിപ്പിക്കാറില്ല എന്നെ കൺഫ്യൂസ് ചെയ്തത് ചിലപ്പോ അങ്ങനെ മാറിപ്പോ അപ്പൊ അതില് തോറ്റപ്പ സങ്കടമുണ്ട് പക്ഷേ ആ ജയം സൗദി ഡിസേവ് ചെയ്തിരുന്നു അത്ര മനോഹരായിട്ട് കളിച്ചു ആരും ചെറുതല്ല എന്ന് ഗാർഡിയൻ പത്രം മനസ്സിലാക്കണം യൂറോപ്പ് മനസ്സിലാക്കണം നിങ്ങളും ഞാനും മനസ്സിലാക്കണം ആരും ചെറുതല്ല അതിന് വേറെ അർത്ഥമുണ്ട് ഒരുത്തനും അത്ര വെല്ലുവിനും അല്ല എന്നാണ് അതിന്റെ വേറെ ഒരർത്ഥം എന്ന് പറയണത് അങ്ങനെയാണ് അതിമനോഹരായിട്ടാണ് കളിച്ചത് അതിമനോഹരമായി കളിച്ചു അതിമനോഹരമായി ജയിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ പത്ത് മുപ്പത്തി ആറ് കളി ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായി ജയിച്ചു വന്ന അങ്ങനെ അങ്ങനെ വന്ന അർജന്റീനയെ ഒരു നിമിഷം നിൽക്ക് അങ്ങനെ സ്പീഡ് വേണ്ടെന്ന് നമ്മളെ കൂടെ ഇല്ലയേ അങ്ങനെയാണ് ഇനി അത് തോറ്റുപോയേക്കാം അർജന്റീന ജയിച്ചേക്ക പക്ഷെ അപ്പ പറഞ്ഞു നിക്ക് അങ്ങനെ അങ്ങ് പോവല്ലെന്ന് അങ്ങനെട്ടല്ലോ വർത്താനം നീ അങ്ങനങ്ങ് പോവല്ലേ എന്ന് അതാ പറഞ്ഞത് അതൊരു രാഷ്ട്രീയമാണ് ഉണ്ട് ഫുട്ബോളിനകത്തുള്ളൊരു രാഷ്ട്രീയമാണ് മനോഹരമായിട്ടാണ് അതുപോലെ തന്നെ ജർമ്മനിയെ ജപ്പാൻ തോൽപ്പിച്ചത് ജപ്പാൻ ചെറിയ ആളുകളാണ് ചെറിയ ആളുകള് വലിയ ആളുകളെ കളിച്ചിട്ടാണ് തോൽപ്പിച്ചത് മനോഹരമായി കളിച്ചിട്ടാണ് തോൽപ്പിച്ചത് അത് മാത്രമല്ലല്ലോ അറബ് ലോകത്ത് ഖത്തർ കാണിച്ച ഒരു മാതൃകയുണ്ട് അത് വലിയ രാഷ്ട്രീയം വലിയ കാര്യം നിങ്ങളെന്തു പറഞ്ഞാലും എന്ത് നുണ പറഞ്ഞാലും എന്ത് വൃത്തി കേട്ട് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്കൊരു മൗലികതയുണ്ട് ആ മൗലികത വിട്ട് കളിക്കൂല ഞങ്ങൾക്കൊരു വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ട് അതൊന്നും വിട്ട് കളിക്കാനാവില്ല ഞങ്ങൾ മനോഹരമായ സ്റ്റേഡിയം ഉണ്ടാക്കി തരും ഞങ്ങൾ അതിലേറെ ഗംഭീരമായ സുരക്ഷിതത്വം ഉറപ്പു തരും ഞങ്ങൾ ആദ്യമനോഹരമായ ആതിഥേയത്വം തരും ഒക്കെ തരും പക്ഷേ ഞങ്ങളുടെ ഐഡന്റിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കണം അതാ പറഞ്ഞത് ഞങ്ങൾ ലോകത്തിന്റെ എല്ലായിടത്തും വരുന്നില്ലേ അവിടെ കൾച്ചറുകൾ വേറെ ഇല്ലേ ഓരോ രാജ്യവും വ്യത്യസ്തമാണ് വ്യത്യസ്ത സമൂഹമാണ് വ്യത്യസ്ത മനുഷ്യരാണ് വ്യത്യസ്ത ജീവിത രീതികളാണ് അത് ബഹുമാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ ഞങ്ങൾ നിങ്ങൾക്കും ബഹുമാനിച്ചൂടെ ഞങ്ങൾ വേറെ ഒരു കൾച്ചറാണ് അതല്ലേ ലോകം അത് നിങ്ങൾക്ക് ബഹുമാനിച്ചുകൂടെ ഖത്തറിന്റെ ചോദ്യമാണ് ഇതന്നെയാ കേരളത്തില് ലീഗും പറയണത് ഞങ്ങൾക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതിലെ ആദർശങ്ങളൊക്കെ ഉണ്ട് അത് വിട്ടു കളിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ സിലബസിലൂടെ കൊണ്ടുവന്നിട്ട് ലിബറലിസം കുത്തിക്കേറ്റുക എൽ ജി പിന്നെ നിർബന്ധമായിട്ട് ഞങ്ങൾ അതിനോട് കൂടെ നിൽക്കണമെന്ന് പറയാം ഞങ്ങളെ വിശ്വാസ പ്രമാണല്ലേ ആ വിശ്വാസ പ്രമാണം ഞങ്ങൾക്ക് വലുതാണ് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പറഞ്ഞു ഞാൻ ആ ബാൻഡ് ധരിച്ചിട്ടേ കളിക്കാൻ ഇറങ്ങൂ ഫിഫ പറഞ്ഞു പറ്റൂല ഖത്തർ പറഞ്ഞു പറ്റൂല ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു എന്നാ ഞാൻ കളിക്കൂല കൂളായിട്ട് ഞാൻ കളിക്കട്ട അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നിലപാടും ആദർശമൊക്കെ ഞങ്ങൾക്കുണ്ട് നാല് വോട്ടും നക്കാപ്പിച്ചയും കിട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതാന്ന് പറയണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കേണ്ടി വരും ഞങ്ങളുടെ നിലപാട് വിടില്ല ആദർശം വിടില്ല അത് പറയുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും എന്താ ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഈഗോ ഇല്ലേ അവരെ ഈഗോ ഞങ്ങൾ സംരക്ഷിച്ചാൽ മതി വിശ്വാസ പ്രമാണങ്ങളെയും ഞങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതങ്ങളുമുള്ള ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷയുള്ള ഇന്ത്യ ആ ഇന്ത്യയിൽ മതം സംരക്ഷിക്കാൻ വിശ്വാസം പാലിക്കാൻ ഓരോ മതത്തിനും ആകാശമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ വലുതാണ് അതൊരു മാക്സിയൻ ആദർശത്തിന്റെ മറവിൽ കൊണ്ടുവന്നിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഇരുന്നൂറ്റി മുപ്പത് ബില്ല് ഡോളർ ചെലവാക്കിയ ഖത്തർ പറയാണ് നിങ്ങൾ നോക്കൂലത് പിന്നെ ഞങ്ങൾ അതിന്റെ ആയിരത്തിലൊന്നും മുടക്കില്ലാത്ത ഞങ്ങളോട് ഞങ്ങൾ ഇവിടുന്ന് ആദർശങ്ങളെയും നിലപാടുകളെയും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവും ലോകത്തിലെ ലിബറൽ വാദികൾക്കും സകലമാനം മതവിരുദ്ധർക്കും അവരെ മുഴുവൻ മുട്ടുമടക്കിച്ചു ഈ കളികളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം